ഹായ് എല്ലാവർക്കും നമസ്കാരം, ബാക്കി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫ്രണ്ടിനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രണ്ടാണ്. അവനൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്, നമ്മുടെ അഡ്വഞ്ചർ ട്രെയിൻ ആയിട്ട്. അപ്പോ അവൻ അതായിട്ട് വന്നിട്ടുണ്ട്. ആരാണ്? സർപ്രൈസ് ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ആക്ച്വലി വാഗിയുടെ ബ്ലോഗ്സ് ഒക്കെ ഞാൻ ഒരു മാസമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നിയൊരു കാര്യം, വാഗിയ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് സംസാരിക്കുന്നത്. വളരെ വിനയത്തോടുകൂടി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തരും എല്ലാ ബ്ലോഗിലും. ഇപ്പൊ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഈ ബുൾജെറ്റിന്റെ എണ്ണം 200K അടുത്ത് എത്തുന്നുണ്ട്. സന്തോഷം. പിന്നെ എല്ലാ വ്യൂസും കേറുക, റീച്ച് ഒക്കെ കേറുക. പിന്നെ പുതിയ വണ്ടി എടുക്കാൻ ഉള്ളൊരു പ്ലാനിലാണ്. അപ്പൊ അതിന്റെ ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പോ വന്നത്. ഞങ്ങള് ബൈക്ക് പ്രേമികളാണ്. അപ്പൊ ഒരു ഓഫ് റോഡ് വണ്ടി ഭ്രാന്തന്മാര്, അപ്പൊ ഒരു ഓഫ് റോഡ് വണ്ടി ഒരു ബൈക്ക് എടുക്കുന്നതിന്റെ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. അപ്പൊ ശമ്പുന്റെ വണ്ടിയാണ് പൊളിട്ടാ. അപ്പൊ ഗായ്സ് ഇത് കണ്ടോ, ഓന്റെ ഇത് എത്രയാടാ ഓൺ റോഡ്? 4:19. ഇതിലോട്ട് ഊറ അടിക്കട്ടോ. ഇനി ഇതിന്റെ കാര്യങ്ങളെ പറഞ്ഞുതരാം. അപ്പം ഇത് ഇപ്പൊ ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഫുൾ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഇതാണ്, ഇത് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ തന്നെ ജോയിസ്റ്റിക്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോട്ടോർ സൈക്കിൾ എടുത്തു കഴിഞ്ഞാല് സെറ്റിംഗ്സ് MTS, ട്രാക്ഷൻ കൺട്രോളർ, ABS, ട്രാക്ഷൻ കൺട്രോളർ ഉണ്ട്, പിന്നെ ക്വിക് ഷിഫ്റ്റർ. നമുക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല വണ്ടി ഓടിക്കുമ്പോ. ഓ ശരി 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 ശരി. ജസ്റ്റ് ഗിയർ മാറ്റിയാൽ മതി. വണ്ടി ആ വെളിച്ചത്തേക്ക് ക്വിക് ഷിഫ്റ്റർ വണ്ടി അങ്ങോട്ട് വെക്കാം. അപ്പൊ ഞങ്ങൾ കുറച്ച് വെളിച്ചത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു, കാരണം അവിടെ ഇച്ചിരി ഇരുട്ടുണ്ട്. ഓ, സൗണ്ട് ഒക്കെ ഒരു രക്ഷയില്ല. ഇത് എത്ര BHP വരും? ഇത് ടോർക്ക് എന്ന് പറയുമ്പോൾ ഒരു 43 ടോർക്കും. 43 ടോർക്കും 39 അമ്മേ പറത്തല്ലേ. അതാണ് ഇതിന്റെ ഗുണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്റെ ഒരു ഇതിൽ ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഈ CC കൂടിയ വണ്ടി, ടോർക്കുള്ള വണ്ടി, BHP ഉള്ള വണ്ടി? നമ്മുടെ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ 80-90 പോകും, ഞാനും അത്രേ പോകത്തുള്ളൂ. പക്ഷെ നമുക്കൊരു ടോർക്കും ഒക്കെ ഉള്ള വണ്ടിയുടെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 60 km സ്പീഡിൽ നമ്മൾ പോകുന്നെങ്കിൽ സാധാരണ ടോർക്ക് കുറഞ്ഞൊരു വണ്ടി വളരെ പയ്യെ എത്തുള്ളൂ ഈ 60 km. നമുക്ക് ഇപ്പൊ ഒരു ഓവർടേക്ക് ആണെന്നുണ്ടെങ്കിലോ ഇതുണ്ട്, നമുക്ക് പെട്ടെന്ന് 60 km. അതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ഗുണം. ഒരു ലോറിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഞാൻ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റില് മൈലേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നീ ഇതിന്റെ മൈലേജ് കാണിച്ചിരട്ടെ. ഇത് 390 ഉള്ള വണ്ടിയാണ്. വണ്ടിയാണ്. എത്ര കിട്ടുണ്ട് ഇതിന്റെ മൈലേജ് ഞാൻ കാണിച്ചുതരാം. ട്രിപ്പില് ആവറേജ് കാണിക്കൂല്. നല്ല ഉണ്ട്. എനിക്ക് തന്നെ 28 മൈലേജ് ഉണ്ട് സിറ്റിയിൽ. സിറ്റിയിൽ അപ്പൊ മതി നമുക്കൊരു 36-37 ലോങ്ങ്. 35 ആ 36 ഒക്കെ കിട്ടും. കിട്ടും. പിന്നെ ഫ്യൂൽ റേഞ്ച് ഇനിയുണ്ട്, 150 km ഓടും. ആവറേജ് സ്പീഡ് ഇപ്പൊ 34 ഇപ്പൊ ടൗണിലായോണ്ട്. ഇപ്പൊ മൊത്തം വണ്ടി എടുത്തിട്ട് ഇപ്പൊ 260 km ആയി. 1000 km ആണ് ഫസ്റ്റ് സർവീസ്. മൈലേജ് എനിക്ക് അത്യാവശ്യം, ഞാൻ 2 പ്രാവശ്യം പെട്രോൾ അടിച്ചിട്ടുള്ളൂ. ലോങ്ങിൽ പോയാ ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് സർവീസ് ഈ വണ്ടിയില് ലോങ് പോകുമ്പോ കുറച്ച് സ്പീഡ് നമുക്ക് എന്തായാലും വേണ്ടി വരും. 90 ഇപ്പൊ ഫസ്റ്റ് സർവീസ് കഴിയുന്നവരെ ഞാൻ 65-70 പോകുന്നുള്ളു. സർവീസ് കഴിയാതെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. ശരി 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 ശരി. ക്ലിയറൻസ് എത്ര? 200 വെച്ചതാണോ? സ്റ്റോക്ക് ആണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. എത്ര കിലോ ഉണ്ട്? 168 kg. അത്രേ ഉള്ളു? അത്രേ ഉള്ളു. ഓ ശരി ശരി ശരി. ടയർ സൈസ് വരുന്നത് 130/60/70 അല്ലേ? സാധാരണ ആൾക്കാർ ഇപ്പൊ ഹൈറ്റ്, പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റൂലെന്നുള്ളത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ ഒരു 5 ഇഞ്ച് ഉള്ളവർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. സാധാരണ കേറുന്ന പോലെ അല്ല അഡ്വഞ്ചർ വണ്ടി കേറുന്നത്, ചവിട്ടി കേറുക. അതെ 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 അതെ. ഓക്കെ, ഫൈൻ ആണ്. ഫ്രണ്ട് ടയർ വന്നത് 100/90/19 ആണല്ലേ. വണ്ടി ലുക്ക്, കളർ, ഈ കളർ ഇത് മാത്രമേ ഉള്ളൂ?
അപ്പൊ കിറ്റ് ഇങ്ങോട്ടില്ല, ഇവിടെ വരെ ഉള്ളു. ഓ ശരി 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 ശരി. പിന്നെ വണ്ടി ഭയങ്കര സ്ലീക്ക് ആണ്, ഷാർപ്പ് ലുക്കും, വണ്ടി ഒതുക്കമുണ്ട്, ഒതുക്കമുണ്ട്. അപ്പൊ ഇപ്പൊ ജി എസ് 3 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, വീർത്തിരിക്കും. അപ്പൊ നമുക്ക് ടൗണിൽ കൂടെ ഫ്ലിക്ക് ചെയ്യാൻ പാടാം. ഇതിന്റെ ഒരു ഗുണം നമുക്ക് ടൗണിൽ കൂടെ സുഖമായിട്ട് ഫ്ലിക്ക് ചെയ്ത്. ഓക്കെ, ഇവന് ഇവന് വേറൊരു വണ്ടി കൂടി ഉണ്ട് കേട്ടാ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം എക്സ്പൾസില് ഇവിടെ പോയിട്ട് വന്നു കോയമ്പത്തൂർ. വലിയ എനിക്ക് ടോപ്പ് 100 കേറാൻ പറ്റില്ല അതില്, രണ്ടുപേര് വെച്ചിട്ട്. എക്സ്പ്രസ് നല്ല വണ്ടി, എനിക്കൊരു ഒരു 75 ക്രൂസ് 80 മാക്സിമം. 80 പോകുമ്പോ നമുക്ക് ചെറിയ ജർക്കിങ് ഒരു 75 ആണ്. പക്ഷെ കംഫർട്ട് അടിപൊളിയാ, കംഫർട്ട് അടിപൊളിയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ വേറൊരു വലിയ വണ്ടിയുടെ കൂടെ ആണ്, ബിഗ് ബൈക്കിന്റെ കൂടെ ആണ് പോകുന്നെങ്കിൽ പറ്റില്ല, നമുക്ക് ഒരു വിഷമം തോന്നും. തന്നെ പോകാനാണെ ഓക്കെ, കാരണം അതിന്റെ കൂടെ എത്താൻ പറ്റാത്ത, കാരണം ഒരു 100 or 70 ഒക്കെ കേറണമെങ്കിൽ കുറെ കഴിയണം, കഴിയണം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സാധനം പൊളിയാട്ടോ ഇത്. പലപ്പോഴും ഞാൻ ജി എസ് 3 എടുക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തു, ജി എസ് 3 ഇതും കൂടെ വലിയ വലിയ വ്യത്യാസം വരുന്നില്ല, 10-30,000 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷെ അത് എടുത്താണുള്ള പ്രശ്നം, ഞാൻ യൂസ് ചെയ്യുന്നത് പെറാക്കാണ്, അതിന് 32 ടോർക്ക് ഉണ്ട്. ഓ, ഇത് ജി എസ് 77 ഏകദേശം 10-30,000 പക്ഷെ അത്രയും റേറ്റിന് ഇത് പോയിട്ട് ചെറിയ ഡിജിറ്റൽ ഉള്ളു. വണ്ടിക്ക് വണ്ടിയായ ഗുണങ്ങളുണ്ട്, ഓഫ് കോഴ്സ് ബ്രാൻഡ് വീണ്ടും, പക്ഷെ ഒരു സർവീസ് സെന്റർ ഉള്ളൂ. ഐ മീൻ ഈ അടുത്ത് അങ്ങനെയൊക്കെ നമ്മള് എന്തെങ്കിലും ലോങ് റൈഡ് പോയി കഴിഞ്ഞാൽ പണി കിട്ടിയ പാർട്സ് വില കൂടുതലാണ്. വില കൂടുതലാണ്. അതിന്റെ ഫസ്റ്റ് സർവീസ് 6,000 കണ്ടാണ്. എടാ, നിന്റെ ഷൂവിന്റെ എന്ത് പ്രത്യേകത ഉണ്ടല്ലോ? ഇത് ഒറാസോടെ ബൂട്ടാണ്. ഇതിന്റെ ഇതിവിടെ സ്റ്റീലാണല്ലേ. പലപ്പോഴും ആൾക്കാർ റൈഡിംഗ് ബൂട്ട് എടുക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും, ഏത് റൈഡിംഗ് ബൂട്ട് നമുക്ക് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അവനവന്റെ യൂസ് വെച്ചുള്ള റൈഡിംഗ് ബൂട്ട്, ഒരുപാട് ഓഫ് റോഡുകള് എന്നും ലോങ് പോകുന്ന ഒരു ഒരാളെ സംബന്ധിച്ച് വലിയ റൈഡിംഗ് ബൂട്ട് എടുക്കും. ഇവിടെ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള, അപ്പൊ എന്നെ സംബന്ധിച്ച് കൂടുതലും സിറ്റി യൂസും ചെറിയ വല്ലപ്പോഴും ഒരു ലോങ്. അപ്പൊ ഈ ബൂട്ടിന്റെ ഒരു ഗുണം, നമുക്കിപ്പോ ഫംഗ്ഷൻ, ഞാനിപ്പോ ഷൂട്ട് ഫംഗ്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് ഇതിടാം, അറിയില്ല മറ്റേത് ഇവിടം വരെ ഉള്ളത് നടക്കാൻ പറ്റില്ല, ഇത് അതിനിടാം. ഇവിടം വരെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്ലസ് ഇവിടെ ഒന്ന് പിടിച്ചു നോക്കി സ്റ്റീല, ഇത് നോക്കി ഒരു ടയർ കയറി ഇറങ്ങിയാലും അനുകൂല എനിക്കില്ല. എന്റെ അമ്മക്ക് എന്റെ കൈ പോയി. പക്ഷേ ഒരു വലിയ വിലയുള്ള ഒരു 3,000 റേഞ്ച് വുഡ്ലാൻഡ് ഷൂ എടുക്കാൻ അത്ര വരില്ലേ, വരും. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം. അടിപൊളി. പിന്നെ എപ്പോഴും നമ്മള് ഗിയർസ് മേടിക്കാം, ജാക്കറ്റ്സ് മേടിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ സിറ്റി പോകുമ്പോ പാല് മേടിക്കാൻ കട പോകുമ്പോ ഫുൾ ഗിയറിലിട്ട് പോകാൻ പറ്റില്ല, പോകുമ്പോ തീർച്ചയായിട്ടും അത് വേണം. എന്തായാലും വണ്ടി കലക്കട, ബാക്കി ഒന്ന് കേറിയിരുന്നു നോക്കി, ഞാൻ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയിരുന്നു നോക്കിട്ട്. വെയിറ്റില്ല അതാ പറഞ്ഞത്. എങ്ങനെയുണ്ട് വെയിറ്റ്? ഒരുപാട് തോന്നുന്നുണ്ടോ? വലിയ വണ്ടി പോലെ തോന്നുന്നു അല്ലേ. ശരി, നീ ഒന്ന് പോയി നോക്കിയേ ഇത് ഈ വഴിയേ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. നീ ആ വഴി വരെ എക്സ്പ്രസ് ഓടിച്ച പോലെ പോയിട്ട് വാ. ആ അതിനകത്ത് പവർ നോക്ക്. ഭാഗ്യം റൗണ്ട് അടിക്കാൻ പോയതാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ എടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ആദ്യം ഞങ്ങൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ കാണിക്കുന്നത് അന്യോന്യം കാണിക്കാറുണ്ട്. ഭാഗ്യനെയും ഞാൻ ഭാഗ്യനെയും ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഒരു 10-11 വർഷത്തെ പരിചയം. ഈ വണ്ടി സിറ്റിയിലല്ല ഓടിക്കണ്ട, പക്ഷെ സിറ്റിയിലും ഓക്കെയാണ്. സിറ്റിയിൽ പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്ത് പോവാം, പവർ തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ ഇതുവഴി ഒന്ന് പോയിട്ട് വാ. വേണ്ട, കുഴപ്പമില്ല. ഇത് മതി. എന്ത് തോന്നുന്നു ഈ വിലക്ക്? ഓക്കെ അല്ലേ, അടിപൊളിയാണോ? നമുക്ക് വേണമെങ്കിൽ സനാടെ ഒരു ക്രാഷ് കാർഡ് വേറെ വെക്കാം. അല്ല, ഇതുണ്ടെങ്കിൽ തന്നെ ഇതിന് പ്രൊട്ടക്ഷൻ ആണല്ലോ. ഉണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാന്നേ ഉള്ളൂ. കയ്യിൽ കാശ് വരുന്നതനുസരിച്ച്.
പിന്നെ ഇത് ഞാൻ എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ ഈ ബാഗ് ഇതല്ലേ ഇത് വരുന്നതല്ല ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഫോണൊക്കെ വെക്കാനും ഒക്കെ പെട്ടെന്ന് ഇതിന് മാഗ്നറ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണോ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് അല്ല ഉള്ളിൽ ഇതായിരിക്കുമല്ലോ അല്ല ശരി ശരി നല്ല ഹാർഡ് പ്ലാസ്റ്റിക് അല്ലേ ഇതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര വരും ഇതിന്റെ ഒരു 1800-2500 ചോദിച്ചത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശംഭുവിന്റെ പുതിയ വണ്ടിയുടെ വിശേഷങ്ങൾ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പലപ്പോഴും നമ്മള് കാറുകളിൽ ദൂരയാത്ര പോകുന്നവരുണ്ടാവുമല്ലോ എന്തെങ്കിലും ഷൂട്ട് ഇപ്പം ബാക്കിക്ക് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് വരാറുണ്ട് മൂന്നും നാലും അഞ്ചും വരാറുണ്ട് അപ്പൊ കാറല്ലേ പോകുന്നത് സിംഗിൾ ആയിട്ട് പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് യൂസ് ചെയ്യാം ഒറ്റക്ക് പോകുമ്പോ അല്ലെ രണ്ടു പേർക്ക് ദൂരയാത്ര പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാർ യൂസ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യാം അതാണ് എന്റെ മെയിൻ മൈലേജും മൈലേജ് ഒരു കാറിനൊരു 18-17 അതാണ് ഇതിന്റെ മെയിൻ യൂസ് സംഭവം പൊളിച്ച് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ KTM 390 വിശേഷങ്ങള് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ശരി 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 അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഞങ്ങള് കുറച്ച് നേരം കൊറേ നാള് കൂടിയിട്ട് കാണുക ഈ റൗണ്ട് അടിച്ചപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ.